കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ പുതുച്ചിറയിൽ നിന്നും കോരിമാറ്റിയ മണ്ണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൻ്റെ സ്വന്തം പുരയിടം നികത്തുവാൻ ഉപയോഗിച്ചു എന്നാരോപിച്ച് BJP പ്രതിപക്ഷവും പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. വൈസ് പ്രസിഡന്റ് രാജിവയ്ക്കുക. പ്രതിഷേധം പ്രതിഷേധം പൂച്ചിറയിലെ മണ്ണെവിടെ അധികാരികളെ കണ്ണു തുറക്കൂ. വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പൂച്ചിറയിലെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയിൽ ചർച്ചയുണ്ടാവുകയും അത് ആരുടെയും ഒരു തീരുമാനമില്ലാതെ തന്നെ, ഒരു ആലോചന ഇല്ലാതെ തന്നെ വൈസ് പ്രസിഡന്റ് സ്വന്തം നിലയിൽ തന്നെ ആ ചിറയിലെ മണ്ണെടുത്ത് സ്വന്തം സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അതിനെ മറ്റുള്ളവർ അത് ആയിട്ട് ആലോചിക്കാതെ തന്നെ ആ തീരുമാനം പുള്ളി എടുക്കുകയും ആ സ്ഥലത്ത് കിടക്കുന്ന മണ്ണ്, 1200 ലോഡോളം വരുന്ന മണ്ണ്, ആ മണ്ണ് സ്വന്തം സ്ഥലത്തേക്ക് അണിച്ചു മാറ്റിയത്, അതായത് പഞ്ചായത്തിൽ തന്നെ അപമാനകരമായ രീതിയിലുള്ള സംഭവമാണ്. അതിനെപ്പറ്റി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അതിന് തീരുമാനമെടുക്കാൻ പറഞ്ഞപ്പോൾ അത് അന്വേഷണത്തിൽ വച്ചപ്പോൾ ഏയില്ല, മറ്റേ ആരുമില്ല, കൊറോണ കാരണത്തിൽ എടുക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് നിലപാടെടുത്തത്. പുതുച്ചിറയിലെ മണ്ണുകോരി കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി തോപ്പിലാന്റെ സ്ഥലം നികത്തുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റും കമ്മിറ്റി അംഗങ്ങളും കൂട്ടുനിന്നു എന്നാണ് 17-ാം വാർഡ് മെമ്പർ സാജു ആരോപിക്കുന്നത്. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങൾ ഇന്ന് കമ്മിറ്റി ബഹിഷ്കരിച്ച് കൂവപ്പടി പഞ്ചായത്തിന്റെ ഫ്രണ്ടിൽ കിട്ടിയിരുന്ന സമരം നടത്തുകയാണ്. കാരണം നമ്മൾ ഈ കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഉൾപ്പെടുന്ന പൂച്ചിറ, ആ ചിറയിൽ നിന്ന് മണ്ണ് കോരി ചെളി കോരുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് അനുമതി നൽകി. പ്രസിഡന്റിൻ്റെ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് 15,000 രൂപ മാത്രമാണ് അനുവദിച്ചത്. പക്ഷേ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണുകൾ മാന്തിയെടുക്കുകയും ആ മണ്ണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലത്ത് നിരത്തുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കൂടിയത്. BJPയിലെ വാർഡ് മെമ്പർമാരായ ഹരിഹരൻ, ശശികല, സന്ധ്യ പിള്ള, പ്രതിപക്ഷ മെമ്പർമാരായ MV സാജു, പ്രിൻസ് ആൻ്റണി, സാംസൺ ജേക്കബ്, നവ്യ എം, ബിന്ദു കൃഷ്ണകുമാർ, രമ്യ സെബാസ്റ്റ്യൻ എന്നിവരാണ് പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പ്രതിപക്ഷം കെട്ടിച്ചമച്ചതാണെന്നും കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ബാബു പറഞ്ഞു. കൂവപ്പടി പഞ്ചായത്തിലെ 11-ാം വാർഡിൽ പൂച്ചിറ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആക്ഷേപങ്ങളും ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുകയുണ്ടായി. പൂച്ചിറയിൽ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് അവിടുത്തെ ആ പ്രദേശത്തുള്ള പരിസരത്തുള്ള സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും കൂടെ കൂടിയാണ് ആ ചിറ നന്നാക്കിയത്. അതിൽ നിന്നുള്ള ചെളിയും മണ്ണും അതിനോട് ചേർന്ന്, ആ ചിറയോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റിൻ്റെ സ്ഥലം അവിടെ ഉള്ളതുകൊണ്ട് ആ പ്രദേശത്തേക്ക് വണ്ടി എത്തില്ല എന്നുള്ളത് കൊണ്ടും അതിലൂടെ വണ്ടി ഇറക്കി ആ ചിറ നന്നാക്കണമെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ പറഞ്ഞപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അദ്ദേഹം അതിനനുവദിക്കുകയും ആ ചിറ നന്നാക്കുവാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു.
അതിൻ്റെ ഭാഗമായി ആ ചിറ ഭംഗിയാക്കി ആ ചിറയിലെ മണ്ണ് ആ സ്ഥലത്ത് കോരിയിടുന്നതിനും അദ്ദേഹം അനുവാദം കൊടുത്തു. ആ മണ്ണ് അതിന് ശേഷമുള്ള കമ്മിറ്റിയിൽ ആ മണ്ണ് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയും അത് ലേലത്തിനിട്ട് കൊടുക്കണമെന്ന കമ്മിറ്റി ഒന്നടങ്കം, പ്രത്യേകിച്ച് അന്ന് വൈസ് പ്രസിഡന്റ് അത് അധികം മണ്ണുണ്ട്, ആ മണ്ണ് എത്രയും പെട്ടെന്നും എൻ്റെ സ്ഥലത്തുനിന്ന് മാറ്റണം, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ലേലത്തിനിടാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് അതിൻ്റെ വാല്യുവേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ LSCD 7 അടുത്ത് കൊടുത്തിട്ടുണ്ട് തീരുമാനം. ആ തീരുമാനം കൊടുത്ത് പിറ്റേ ദിവസം തുടങ്ങി അവിടുത്തെ ആദ്യം അതിൻ്റെ ഒരു സ്റ്റാഫിന് ഓവർസീറിന് കോവിഡ് ബാധിച്ചു. അതിന് ശേഷം പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എ ഉൾപ്പെടെ അവിടെ കോവിഡ് ബാധിച്ചതുകൊണ്ട് കഴിഞ്ഞ 1.5 ആഴ്ചയായി നമുക്കിവിടെ എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് അതിന് വാല്യുവേഷൻ എടുക്കാൻ സാധിച്ചില്ല. വാല്യുവേഷൻ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് നമുക്ക് തുടർ നടപടി എന്ന് പറയുന്ന ടെൻഡർ ഇടുവാൻ സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിലാണ് അവിടെ നിൽക്കുന്ന ധാരാളം മരങ്ങൾ, വൈസ് പ്രസിഡന്റ് ഇവിടെ എപ്പോഴും പറയുകയുണ്ടായി അവിടെ കോരിയിട്ടിരിക്കുന്ന ചെളി കൊണ്ട് അവിടുത്തെ രണ്ടുമൂന്ന് മരങ്ങൾ ജാതി, ഈ അദ്ദേഹം വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള ജാതിത്തൈ ഉൾപ്പെടെയുള്ള എല്ലാം ഉണങ്ങി നശിച്ചു പോവുകയാണ്. അതുകൊണ്ട് അത് മാറ്റണമെന്ന് പഞ്ചായത്തിൽ പല പ്രാവശ്യം വന്ന് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അതിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് വേസ്റ്റായിട്ട് കിടക്കുന്ന പായലുൾപ്പെടെ കുറച്ച് വേസ്റ്റ് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റിയിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ അത് ആ പായലാണെങ്കിലും ചെളിയാണെങ്കിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തീർത്തും പറഞ്ഞിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റുവാനുള്ള സംവിധാനം തരണമെന്നും, അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുറച്ച് അങ്ങോട്ട് മാറ്റി വേറെ ഒരു സ്ഥലത്തേക്കും നമ്മൾ ഈ അദ്ദേഹം ഈ ഇതിൻ്റെ മണ്ണോ ചെളിയോ ഒന്നും മാറ്റിക്കൊണ്ടുപോയിട്ടില്ല, ആ സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിയിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് പഞ്ചായത്തിൻ്റെ എയ് വന്ന് അതിന് ടെൻഡർ എടുത്ത് എത്രയാണോ അതിൻ്റെ വാല്യുവേഷൻ ആ റേറ്റിൽ തന്നെ അത് ടെൻഡർ നടപടിയുമായി മുന്നോട്ട് പോകും. അത് കമ്മിറ്റി തീരുമാനം തുടങ്ങി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തരി മണ്ണ് പോലും ആ പ്രദേശത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ്. നമുക്ക് ചെന്ന് നോക്കിയാലാണ് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പഞ്ചായത്ത് സെക്രട്ടറിയും ഞാനും ഉൾപ്പെടെ ആ പ്രദേശം സന്ദർശിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത്രയും വിശദമായിട്ട് പറയുവാൻ സാധിക്കുന്നത്. എന്തായാലും എഇ വന്ന ചാർജ് എടുത്താൽ ഉടനെ തന്നെ നമ്മളത് തീരുമാനവുമായിട്ട് മണ്ണ് ലേലം ചെയ്ത് അവിടെ നിന്ന് മാറ്റും. ആ ലേലം ചെയ്ത് മാറ്റുവാൻ ഇന്നത്തെ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ആ ലേലം ചെയ്ത് മാറ്റുന്ന സമയത്ത് നിലവിൽ ഇവിടെ വണ്ടി വരാൻ യാതൊരു വഴിയില്ലാത്തൊരു സ്ഥലമാണത്. അപ്പോൾ വണ്ടി വരുവാനുള്ള സൗകര്യം, ആ വണ്ടി ചെളി കോരാനുണ്ടാക്കിയ സൗകര്യം പോലെ തന്നെ വണ്ടി വന്ന് ആ മണ്ണെടുത്തു കൊണ്ടുപോകുവാനുള്ള ആ സൗകര്യവും കൂടി നമ്മുടെ വൈസ് പ്രസിഡന്റ് ചെയ്തു കൊടുക്കാമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് 95 കാലഘട്ടത്തെല്ലാം മെമ്പറായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ല പ്രവർത്തനം കണ്ട് കുറച്ച് പേര് അതിന് അസ്വസ്ഥരായിട്ട് അതിനെ കരിവാരി തേക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടത്തിയിട്ടില്ല. മണ്ണൊന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. സ്പോട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതെല്ലാം പഞ്ചായത്ത് എഇ വരുമ്പോൾ തന്നെ അത് ടെൻഡർ നടപടിയായി മുന്നോട്ട് പോയി ലേലം ചെയ്ത് അത് മാറ്റാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കും. 90,000 രൂപ മുടക്കി ഒരു നാടിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പോയതാണ് ഈ പൊല്ലാപ്പെല്ലാം വന്നുകൂടിയതെന്നും, ഞാൻ ഒരു തരി മണ്ണ് പോലും എടുത്തിട്ടില്ല, ചിറയിൽ നിന്നും കോരിയ മണ്ണ് എൻ്റെ പുരയിടത്തിൽ സൂക്ഷിച്ചു എന്നതാണ് സത്യം എന്നും, പായലും ചെളിയും ചീഞ്ഞ് ദുർഗന്ധം വമിച്ചപ്പോൾ അതിന് മണ്ണ് നിരത്തിയിട്ടതാണ് ഞാൻ മണ്ണ് അടിച്ചു മാറ്റിയെന്ന രീതിയിൽ BJP പ്രതിപക്ഷവും ആരോപിക്കുന്നത് എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി തോപ്പുലാൻ ചാനൽ ഡി ന്യൂസിനോട് പറഞ്ഞു. നമസ്കാരം.
കൂപ്പടി ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പുതുച്ചിറ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചെറിയ ഈ ചെറയുടെ സമീപ പ്രദേശങ്ങളിൽ ഏകദേശം 150 കുടുംബങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഈ 150 കുടുംബങ്ങളുടെ ഒരു കുടിവെള്ള സ്രോതസ്സാണ് ഈ ചെറ. ഈ ചെറയിൽ നിറഞ്ഞു കവിഞ്ഞ് വെള്ളമുണ്ടായാൽ മാത്രമാണ് ഈ കുടുംബങ്ങൾ വീടുകളിലെ കിണറുകളിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് കുളിക്കാനും ആ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് നീന്താനും ഒക്കെ കഴിയുന്ന ഒരു ശുദ്ധജല സംഭരണിയാണ് പുതുച്ചിറ. ഈ പുതുച്ചിറ നന്നാക്കിയിട്ട് ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഈ പുതുച്ചിറ നന്നാക്കിയതായിട്ട് അറിയില്ല, ചെളി കോരിയതായിട്ട് അറിയില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പുതുച്ചിറ പാടത്ത് 3 കൃഷി ചെയ്തിരുന്നു. ആ നെൽകൃഷിയുടെ ജലസ്രോതസ് എന്ന് പറയുന്നത് ഈ പുതുച്ചിറയായിരുന്നു. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന പ്രാധാന്യമുണ്ടായിരുന്ന ഒരു ജല സംഭരണിയാണ് പുതുച്ചിറ. എന്നാൽ ഏകദേശം ഒരു 30-35 കൊല്ലമായി ഈ ചെറ ഉപയോഗയോഗ്യമല്ലാതായി കഴിയും. കാരണം ഈ ചെറയിലേക്ക് മണ്ണും പുറമേ നിന്നുള്ള മണ്ണും ചെളിയും വന്നടിഞ്ഞ് ചെറയുടെ ഉറവ വറ്റി ഇതിൽ ക്രമാതീതമായി പായലും പുല്ലും വളർന്ന് ഇത് ആളുകൾക്ക് ഇത് ഈ ചെറയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഉപയോഗശൂന്യമായി മാറി. മാത്രമല്ല ഇതിനകത്ത് അട്ട കണ്ടമാനം അട്ടയുണ്ടായിരുന്നു. ആളുകൾ കന്നുകാലികളെ കൊണ്ടുവന്ന് കുളിപ്പിക്കുകയും അതിൻ്റെ ചാണകവും മറ്റവശിഷ്ടങ്ങളൊക്കെ ഈ ചെറയിൽ വീഴുകയും ചെയ്തപ്പോൾ ഈ ചെറയിലെ ഒരു ഒഴുക്കില്ലാത്ത സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായും ഈ ചെറയിലെ ജലം മലിമാസമായതോടുകൂടി ആളുകൾ ഈ ചെറയിലേക്ക് വരാത്ത സാഹചര്യമുണ്ട്. ഈ അവസരത്തിലാണ് ഈ ചെറ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഇത് നന്നാക്കണം, ഇതിലെ ചെളി കോരി കളഞ്ഞ് ഇത് വൃത്തിയാക്കണം, ഇത് ശുദ്ധീകരിക്കണം എന്ന് ആളുകൾ നിരന്തരം ആവശ്യപ്പെട്ടു. ഈ ഏകദേശം കഴിഞ്ഞ 10-15 വർഷമായി എല്ലാ ഗ്രാമസഭകളിലും ഈ പ്രദേശത്തെ ആളുകൾ ഈ ചെറ നന്നാക്കണം നന്നാക്കണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ വിവിധ കാരണങ്ങൾ കൊണ്ട് അത് ചെറ നന്നാക്കാനും അത് ശുചീകരിക്കാനും കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ ചെറ ഒന്ന് നന്നാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഒന്ന് ആലോചിച്ചത്. അങ്ങനെ ചെറ നന്നാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഈ ചെറ നന്നാക്കണമെങ്കിൽ അതിന് പ്രോജക്റ്റ് വേണം, പഞ്ചായത്തിന് ഫണ്ട് സ്വരൂപിക്കണമെങ്കിൽ കാലതാമസമുണ്ട്. ഈ ചെറയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പെരിയാർ വാലിയിലൂടെ കനാൽ വെള്ളം ഒഴുകിയാൽ ഈ ചെറയിൽ ഉറവയുണ്ടാവും, അപ്പം പിന്നെ ചെളി കോരാൻ പറ്റില്ല. അപ്പം ചെളി കോരണമെന്നുണ്ടെങ്കിൽ ഈ കനാൽ വെള്ളം വരാത്ത പൂർണ്ണമായും വരാത്ത ഒരു കാലഘട്ടത്തിൽ ചെളി കോരാൻ പറ്റും. അങ്ങനെയാണ് ഡിസംബർ അവസാന വാരം ഇത് ചെളി കോരാനുള്ള സാഹചര്യം. ഏകദേശം ജനുവരി മാസം 1st കനാൽ വെള്ളം വരുമെന്ന ഒരു സൂചന ലഭിച്ചപ്പോൾ 11 വാർഡ് മെമ്പർ ബഹുമാന്യായ ശ്രീ ചാർലി കെ പിയുടെ നേതൃത്വത്തിൽ ഈ ചെറ നന്നാക്കുന്നതിനെ കുറിച്ച് ഒരു ആലോചന വരികയും അവിടുത്തെ ആളുകൾ നാട്ടുകാരെല്ലാവരും കൂട്ടി ഈ ചെറ നന്നാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് ചെറ നന്നാക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ ചെറ നന്നാക്കാൻ ഉദ്ദേശിച്ച ആളുകളുടെ ലക്ഷ്യം ഇതിലെ പായലും ചണ്ടി മാത്രം കോരിക്കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് അത് തീർക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ഇവരെ സന്നദ്ധ സേവനത്തിൻ്റെ ഭാഗമായി ചെളി കോരിയെടുക്കാൻ തീരുമാനിച്ച് അതിന് പണി ആരംഭിച്ചു. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചെളി കോരി, ആ ചെളി കോരിയാൽ ആ കോരുന്ന ചെളി ഇടാനുള്ള സൗകര്യം എൻ്റെ ഭൂമി മാത്രമേ ഉള്ളൂ. അതെൻ്റെ ഭൂമിയിലേക്ക് ഈ പായലും ഈ ആ ചെറിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വൃത്തിഹീനമായി കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും ആ മേൽത്തട്ടിലുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളും
എൻ്റെ പറമ്പിലേക്ക് ആദ്യം വാരിയിട്ടു. പിന്നീട് ഇത് ചെറയുടെ മണ്ണ് എടുത്ത് മാറ്റാൻ നോക്കി കഴിഞ്ഞപ്പോൾ വിചാരിച്ചതിൽ കൂടുതൽ മണ്ണ് ഇതിനകത്തുണ്ട്. ആ മണ്ണ് പൂർണ്ണമായി മാറ്റിയാലാണ് ചെറ നന്നാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി അതിൻ്റെ ബാധ്യത എന്തായാലും വേണ്ടില്ല, നമുക്ക് എന്തായാലും നമ്മൾ ഇറങ്ങിത്തിരിച്ചു എന്നാൽ നമുക്കത് നന്നാക്കാം എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുകയും 5 മണിക്കൂർ കൊണ്ട് ചെറ നന്നാക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് തുടങ്ങിയ പദ്ധതി 38 മണിക്കൂർ ചെലവഴിച്ചാണ് അതിലെ ചെറയിലെ മണ്ണ് പൂർണ്ണമായി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഏകദേശം 90,000 രൂപ ഈ മണ്ണ് നീക്കം ചെയ്തത് വഴി, ഈ സന്നദ്ധ സേവനം ചെയ്തത് വഴി ചെലവായിട്ടുണ്ട്. ഒരു പൈസ പോലും, 1 രൂപ പോലും പഞ്ചായത്തിൻ്റേതായിട്ടോ അല്ലെങ്കിൽ മറ്റ് വിധ ഒരു ഏജൻസികളിൽ നിന്നും ഇതിന് ലഭ്യമായിട്ടില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ ചെലവായ മുഴുവൻ തുകയും എൻ്റെ സ്വന്തം കയ്യിൽ നിന്നാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത്. ആരുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും നമുക്ക് ലഭ്യമായിട്ടില്ല, പഞ്ചായത്തിൽ നിന്നും 1 രൂപ പോലും ലഭ്യമായിട്ടില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച് കൂടുതൽ ക്വാണ്ടിറ്റി മണ്ണ് വന്നു കഴിഞ്ഞപ്പോൾ ഈ മണ്ണ് എന്ത് ചെയ്യും? ഒരു മാർഗമില്ല ചെയ്യാൻ. സ്വാഭാവികമായും ഇത് ഒരു പൊതു ചിറയിൽ നിന്ന്, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ചിറയിൽ നിന്ന് കോരിയെടുത്ത മണ്ണായതുകൊണ്ട് ഈ മണ്ണ് സ്വകാര്യ വ്യക്തികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് ലേലം ചെയ്യണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ കഴിഞ്ഞ മാസം ജനുവരി മാസം ആദ്യം കൂടിയ പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ മണ്ണ് ലേലം ചെയ്യണമെന്ന് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും അതിന് മണ്ണ് ലേലം ചെയ്യുവാനുള്ള നടപടികളെടുക്കാൻ സെക്രട്ടറി ചുമതലപ്പെടുത്തുകയും ചെയ്തു. സെക്രട്ടറി അതിൻ്റെ ഭാഗമായി ഈ മണ്ണിൻ്റെ വാല്യുവേഷൻ ക്വാണ്ടിറ്റി എന്നൂരുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ വാല്യുവേഷൻ എടുക്കുന്നതിനുള്ള എടുത്തു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 10 കൂമ്പിളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള LSDDയുടെ AE ഓഫീസിൽ കൊടുത്തു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, AE ഓഫീസിലെ 1-2 സ്റ്റാഫിന് കോവിഡ് പോസിറ്റീവായ പശ്ചാത്തലത്തിൽ അത് സുഗമമായി തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിൽ കുറച്ച് കാലതാമസം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. AE ഓഫീസിലെ സ്വാഭാവികമായിട്ട് AE ഓഫീസ് ഫംഗ്ഷൻ ചെയ്ത് വരുന്ന മുറയ്ക്ക് താമസമിനെ ഒട്ടും കാലതാമസം വരുത്താതെ ഇത് ലേലം ചെയ്ത് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് 1 തരി മണ്ണ് പോലും മറ്റാരും കൊണ്ടുപോവുകയോ എടുത്തു മാറ്റുകയോ ചെയ്തിട്ടില്ല. പൂർണ്ണമായും ഇതിൻ്റെ മണ്ണ് ഈ ചെറിയിൽ നിന്നും കോരിയെടുത്ത ചെളി നിറഞ്ഞ മണ്ണ് ഞാൻ പറയുന്നില്ല, ചെളി നിറഞ്ഞ മണ്ണ് ഈ ചെറയുടെ സമീപ പ്രദേശത്തുള്ള ഇനി എൻ്റെ ഉടമസ്ഥയുള്ള സ്ഥലത്ത് ഞാൻ വളരെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചെറയിൽ ആദ്യം കോരിയിട്ട പുല്ലും പായലും നിറഞ്ഞ മറ്റ് മാലിന്യങ്ങളും നിറഞ്ഞ അത് ദുർഗന്ധം ഭവിക്കുന്ന സാഹചര്യം വന്നു. ഈ ദുർഗന്ധം ഭവിക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഈ പായലും ഈ പുല്ലും നിറഞ്ഞ ആ ജൈവ വസ്തുക്കൾ നിരത്തിയിട്ടു എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏക തെറ്റ്. അല്ലാതെ ഒരു തെറ്റും നമ്മളവിടെ ചെയ്തു. 1 തരി മണ്ണ് പോലും നമ്മളവിടെ നിർത്തി മാറ്റിയില്ല. അത് മാത്രമല്ല, 1 രൂപ പോലും പഞ്ചായത്തിനോ സർക്കാരിനോ ഒരു ഏജൻസികൾക്കോ ചെലവായിട്ടുമില്ല. 1 രൂപ പോലും ചെലവായിട്ടുമില്ല. 1 തരി മണ്ണ് പോലും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇതാണ് വളരെ അടിയന്തരമായി മണ്ണ് പൂർണ്ണമായും ആ ലേലം ചെയ്ത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഇന്നത്തെ കമ്മിറ്റിയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം ഇത് ഒരു ഗ്രാമീണ അല്ലെങ്കിൽ ഒരു പാടശേഖരത്തിന് സമീപമാണ്. ഇവിടേക്ക് വണ്ടി വരാനുള്ള അസൗകര്യങ്ങളുണ്ട്. റോഡ് സംവിധാനമില്ല. റോഡ് സംവിധാനം ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും പറമ്പിലൂടെയാണ് മറ്റുള്ളവരുടെ പ്രൈവറ്റ് പാർട്ടികളുടെ പറമ്പിലൂടെ മാത്രമേ ഇതിലേക്ക് വാഹന ഗതാഗതം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ വാഹനം ഗതാഗതം സാധ്യമാക്കുന്നതിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ പുതുച്ചിറയിലെ മണ്ണ് എടുത്ത് സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ. ഇതാണ് ഇത് ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ സഹ മെമ്പർമാരോടും ഞാൻ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും 20 ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അലിഗേഷൻ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്ന് ഹൃദയവേദനയോടുകൂടി പറയാം. ഇത് നാട്ടുകാരെ സ്വാഭാവികമായിട്ട് ഈ ചെറിയ സമീപത്തുള്ള 150 കുടുംബങ്ങൾ ഉല്ലാസ തിമർപ്പിലാണ്. ആ പരിസരത്തുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി പോലും
ഈ സംഭവത്തിൽ ഒരു ആരോപണം ഉന്നയിക്കോ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പൂർണ്ണമായി ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉപകരിക്കുന്ന വിധത്തിലാണ്. അവിടുത്തെ കുട്ടികൾ, കൊച്ചുകുട്ടികളൊക്കെ വളരെ ഉല്ലാസ തിമർപ്പിൽ അവിടെ ചാടി കുളിക്കാനും കളിക്കാനും, അതുപോലെ വീട്ടമ്മമാർ വളരെ സന്തോഷത്തോടുകൂടി, അത് വളരെയേറെ സന്തോഷത്തോടുകൂടി അവർ അവിടെ വന്ന് വസ്ത്രം കഴുകാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വസ്ത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമാണ്. എല്ലാവരും എന്നെ, ആ പരിസരം മുഴുവൻ ആളുകളെ എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ സത്കർമ്മം ചെയ്തതിൽ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സത്കർമ്മം ചെയ്തു, അത് എന്നെ കൊണ്ട് സാധ്യമായ വിധത്തിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല ഒരു ലക്ഷ്യത്തോടുകൂടി ഒരു കാര്യങ്ങൾ ചെയ്തു. അതിനെ അവിടുത്തെ വാർഡ് മെമ്പർ എന്നോടൊപ്പം സഹകരിച്ചു. ഞാനും കൂടി അതിൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു. ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന പായൽ നിരത്തിയിട്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ എന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്. അതിലെനിക്ക് വിരോധമില്ല, ഞാനതിന് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഒരിക്കൽ പോലും അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അറിഞ്ഞു വെച്ചുകൊണ്ട് തെറ്റും ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. ഇവിടെ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ആ ഭാഗത്ത് എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കാൻ സാധ്യമായി എന്ത് ചെയ്യാൻ തയ്യാറാണ്, എന്ത് കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ്. അത് അതിൽ നിന്ന് അത് ഞാൻ അതിൽ നിന്നൊരു ലാഭം എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ മുടക്കിയ കാശിൻ്റെ ലാഭം എനിക്ക് വേണം എന്നൊന്നും ഒരു അവകാശവാദമില്ല. സാധ്യമായ ആ എനിക്കെതിരെ ഉന്നയിക്കുന്ന എന്താരോപണം ആണെങ്കിലും ആ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അവരുന്നയിച്ച ആരോപണങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പരിഹാരം ചെയ്യാൻ. അപ്പം ഒരു വിധത്തിലും 100% നിഷ്പക്ഷമായി നിസ്വാർത്ഥമായിട്ടുള്ള നിലപാടുമായിട്ടാണ് ഞാൻ ഈ കാര്യത്തിൽ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ വരുത്തുന്ന ശ്രമത്തിൽ നിന്ന് എൻ്റെ സഹപ്രവർത്തകർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും തെറ്റിദ്ധാരണ വരുത്തുന്ന വിധത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നും പിന്മാറണം. സത്യം തിരിച്ചറിയണം, സത്യത്തിന് കൂടെ നിൽക്കണം, തെറ്റ് ചെയ്യാത്തവനെ കല്ലെറിയരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാനുള്ളത്. ഏത് പൊതുപ്രവർത്തകർക്കും ഇത് സുതാര്യമായി ഞാൻ അവർക്ക് വാക്ക് ഉറപ്പ് നൽകുകയാണ്. അവർ പറയുന്ന എന്ത് കഷ്ടനഷ്ടങ്ങൾ ആർക്ക് ഈ പഞ്ചായത്തിനോ പൊതുസമൂഹത്തിനോ എന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായി അത് പരിഹരിക്കാൻ, ഉത്തരവാദിത്വത്തോടുകൂടി പരിഹരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നല്ല എല്ലാവർക്കും എല്ലാ നന്മകളും നേർക്കൊണ്ട് നിർത്തും.